അങ്ങേരെ ദുഷിച്ച് പറയുമ്പോ അങ്ങേര് അഴുക്കായിട്ടുള്ള രീതിയില അങ്ങ് പോവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. അല്ല ഒന്നുമല്ല, അങ്ങേര് നല്ലൊരു മനുഷ്യനാണ്. പുള്ളി അങ്ങ് തൊട്ടൊന്നും പറഞ്ഞുകൊണ്ട് അവിടെ പീഡനത്തിൽ പെണ്ണുങ്ങൾ സ്ഥിരമായിട്ടുള്ള പരിപാടി, അത് ശരിയായിട്ടുള്ള നടപടിയല്ല. ഇപ്പൊ തന്നെ നല്ല പ്രായമായി കഴിഞ്ഞു, അങ്ങനെ വേറെ ഒരു ഇതും ഇല്ല. എന്റെ അച്ഛനൊരു പാർട്ടിക്കാരനാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളോ, എന്നാലും സത്യം സത്യം പോലെ പറയാം. അദ്ദേഹം ഒരു സ്നേഹം ആത്സല്യത്തോടെയാണ് തൊട്ടത്. അത് ആ സെൻസിൽ എടുക്കേണ്ട കഴിവാണ്. അവരുടേതല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ട് സുരേഷ് ഗോപി എന്ന മനുഷ്യനെ വേട്ടയാടുകയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും മനുഷ്യത്വമില്ലാത്ത കുറെ കമ്മ്യൂണിസ്റ്റ് അടിമകളും. തൻ്റെ വഴിയടഞ്ഞു നിന്ന് ചോദ്യം ചെയ്ത മാധ്യമ പ്രവർത്തകയുടെ ദേഹത്ത് പുത്രി വാത്സല്യത്തോടെ കൈവച്ചു എന്ന കുറ്റം ചുമത്തി അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തു പിണറായി വിജയൻ്റെ പോലീസ്. പക്ഷേ സർക്കാരിൻ്റെയും പാർട്ടി അടിമകളുടെയും കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ വൻ ജനപിന്തുണയാണ് സുരേഷ് ഗോപിക്ക് ലഭിക്കുന്നത്. രാഷ്ട്രീയത്തെക്കുറിച്ച് അധികം അറിവില്ലാത്ത സാധാരണ വീട്ടമ്മമാർ പോലും സുരേഷ് ഗോപിക്ക് നൽകുന്നത് ഒരു ശക്തമായ പിന്തുണയാണ്. അതൊരു പ്രശ്നമാവാൻ പാടില്ല. അത് എന്തെന്നേട്ടാ അങ്ങേര് ഇപ്പോഴല്ലേ മാർക്ക് നേട്ടത്തിന്റെ ആൾക്കാരെ കയ്യിൽ വെച്ചിരുന്നത്. അതിന് മുന്നേ നല്ല സിനിമയിലൊക്കെ അഭിനയിച്ച് നല്ല നല്ല നടികളും അവരെ വെച്ച് സ്വീകരിച്ച അന്ന് അപ്പഴ് തോന്നാത്ത ഇതാണ് ഇപ്പൊ തോന്നുന്നത്. അത് മനുഷ്യരെ സഹകരണത്തിന്റെ ഇത് വെച്ച് ഓരോ പാവങ്ങളെ രക്ഷപ്പെടുത്തുന്നതായിട്ടൊക്കെ അച്ഛനാണ് തൊട്ടത്. അല്ലാതെ വേറെ ഒരു മനസ്സിൽ തോന്നിയല്ല തോന്നുന്നു കൈവച്ചത്. അങ്ങനെ വഴി ഇതുവരെയും ഒരു കുഴപ്പമില്ല. നമുക്കൊക്കെ അറിയാന്നുള്ളത് പോലെ അങ്ങനെ നല്ലൊരു മനുഷ്യനാണ്. പാവപ്പെട്ടവർ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ദുഃഖങ്ങളോ ദാരിദ്ര്യങ്ങളോ ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ആൾക്കാരെ സഹകരിച്ചിട്ടുണ്ട്. ഇനിയും സഹകരിക്കുമോ? അങ്ങനെയുള്ള നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെ പറ്റി പറയണവർക്ക് തന്നെ പാവം കിട്ടും. ഇത് ആവശ്യമല്ല. അങ്ങനെ ഇത്ര നല്ല ഉയർച്ചയിലൊക്കെ നടന്ന് അങ്ങനെയൊക്കെ ആൾക്കാർ എന്തോ ഒരു ആരോ ഒരു മനസ്സിൽ എന്തോ തോന്നി അങ്ങനെ ദുഷിച്ച് പറയുമ്പോൾ അങ്ങേര് അഴുക്കായിട്ടുള്ള രീതിയില അങ്ങ് പോവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. അല്ല ഒന്നുമല്ല, അങ്ങനെ നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് ഞാൻ ഇത്രയും വർഷം വരെ നമ്മൾ ഇതുവരെ ഇല്ലാത്ത ഇത് അഭിപ്രായം ഇപ്പൊ വന്നത് വെറും അത് പറഞ്ഞവര് പോക്കത്തിനും പിടിച്ച ആൾക്കാരായതുകൊണ്ടാണ്. കാരണം അത്രയും നല്ലൊരു മനുഷ്യന് മറ്റൊരാളെ കുറ്റം പറയുമ്പോഴത്തേക്ക് അത് വെറും കേൾക്കുന്നവർ അതല്ലേ ചിന്തിക്കൂ. ഒരു സഹോദര സ്നേഹത്തിന്റെ പേരിൽ കൈവച്ചെന്ന് വരാം, ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കൈവച്ചെന്ന് വരാം, ഒരു അനിയത്തിയുടെ ചെറിയത്ത് തുടം കണക്ക് അതേപടി ആവാം. പിന്നെ അതിൽ മറ്റൊന്ന് ചിന്തിക്കുന്നത് അവരങ്ങനെ പോണവരാണ് മറ്റുള്ളവരെ അങ്ങനെ ചിന്തിക്കുന്നത്. നമുക്കല്ല നാട്ടുകാർക്ക് മൊത്തം അഭിപ്രായം നല്ലത് തന്നെ. പക്ഷെ ഇതിൽ ആരോ ഒരു കുശുമ്പ് തോന്നി അങ്ങനെ പറയണതാണ്. അവരങ്ങനെ പോണതുകൊണ്ട് മറ്റുള്ളവർ കണ്ണിലും അങ്ങനെ കാണുള്ളൂ, മറ്റുള്ളവർ അങ്ങനെ പോകുള്ളൂ എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ഇങ്ങനെ പോകുന്നത്. എന്റെ അച്ഛനൊരു പാർട്ടിക്കാരനാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളോ, എന്നാലും സത്യം സത്യം പോലെ പറയാം. ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു അച്ഛനാണ്. ഒരു നല്ലൊരു എന്താ പറയാ, സിനിമ നടന്നുള്ള രീതിയിലല്ല. നമ്മള് കുടുംബ ഒരു വീട്ടില് അദ്ദേഹത്തിന്റെ മകൾ നല്ലൊരു മകളുണ്ട്, അതേ പ്രായത്തിലുള്ള മകൾ തന്നെയാണ് ഇല്ലേ. ഈ കൈവച്ചെന്ന് പറയുന്ന അതേ പ്രായത്തിലുള്ള മകളാണ്. ഇപ്പൊ സിനിമ ഫീൽഡിൽ നിന്ന് ഇങ്ങനെ കൈയെല്ലാം വയ്ക്കണമെങ്കിൽ അങ്ങനെ സിനിമ ഫീൽഡിൽ ഇല്ലാത്ത ആളുകളില്ല. അദ്ദേഹം ഒരു സ്നേഹം ആത്സല്യത്തോടെയാണ് തൊട്ടത്. അപ്പൊ അത് ആ സെൻസിൽ എടുക്കേണ്ട കഴിവാണ്. ആ സെൻസിൽ എടുക്കേണ്ട ഇത് വേണം, അല്ലാതെ ഇത് പാർട്ടിപരമായിട്ട് മറ്റേ കരുതേക്കാനുള്ള രീതിയിൽ ആ രീതിയിൽ കൊണ്ടുപോകാൻ പാടില്ല. എന്തും അതിന്റെ സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. എല്ലാവരും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ, എല്ലാവരും സഹായിക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ NSN നമ്മളെ മരിച്ചുപോയില്ലേ, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പാർട്ടിപരമായിട്ടല്ല ആളെന്ന് പറഞ്ഞാൽ അത്രയും ഡീസെന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഒരിക്കലും ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് ആണ് BJP ആണ് അങ്ങനത്തെ അല്ല, ആളാണ്. ആളിന്റെ അദ്ദേഹം അത്രയും നീറ്റാണ്. അദ്ദേഹത്തിനെ കരുതേക്കുക എന്നുള്ള ഒരു മാത്രമേ ഉള്ളൂ. ഒരാളിനെ എങ്ങനത്തോളം കരുതേക്കാൻ പറ്റുമോ അത്രത്തോളം കരുതേക്കുക. അദ്ദേഹം നല്ലൊരു എന്താ പറയുക, നല്ലൊരു അച്ഛനാണ്. ആ ഒരു സ്നേഹത്തിനോട് ഒരു ഇപ്പൊ എന്റെ വൈഫുണ്ട്, വൈഫിനെ കണ്ടാൽ ഇപ്പൊ ചിലപ്പോ ടച്ച് ചെയ്യുന്നിരിക്കും ഇല്ലേ. അത് അദ്ദേഹത്തിന്റെ സ്നേഹത്തോടെ ഇതായിരിക്കുക. അത് മറ്റ് സെൻസിൽ എടുക്കുന്ന ആരായിരിക്കും ആളുകൾ. സുരേഷ് ഗോപി എന്നുള്ള ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് നല്ലൊരു അഭിപ്രായമേ ഉള്ളൂ. അയാളെ കുറിച്ച് മാധ്യമങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം ഞാനൊരു BJP ഒന്നും അല്ല. പക്ഷെ ഞാൻ നല്ലൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ വീഡിയോ കണ്ടിട്ടുള്ള ആളാണ്. പുള്ളി അന്ന് തൊട്ടൊന്നും പറഞ്ഞുകൊണ്ട് അവിടെ പീഡനത്തിന് പെണ്ണുങ്ങൾ സ്ഥിരമായിട്ടുള്ള പരിപാടി, അത് ശരിയായിട്ടുള്ള നടപടിയല്ല. പിന്നെ ആണുങ്ങളെ കാര്യം തൊട്ട പറഞ്ഞ ആണുങ്ങൾ ഇങ്ങനെ പരാതി കൊടുത്താൽ മതിയല്ലോ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അത് തെറ്റാണ്. അത് എനിക്ക് യോജിപ്പില്ല, ഞാൻ അതിനോട് വിയോജിക്കുന്നു. സുരേഷ് ഗോപി നല്ലൊരു ആളാണ്, നല്ലൊരു വ്യക്തിയാണ്. അയാൾ നാളെ ഒരു മന്ത്രി ആയാലും എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന കഴിവുള്ള ഒരു വ്യക്തിയാണ്.
അയാളെ കുറിച്ച് പറയുന്നത് തെറ്റാണ്. അത് ഇനി ഒരിക്കലും ഒരു മാധ്യമങ്ങളായാലും ഒരു സ്ത്രീകളായിരുന്നാലും ഇതുപോലെ കള്ള കേസുകൾ കുടുക്കി എടുത്താഴ്ത്തിത്തുക. ആരായാലും സുരേഷ് ഗോപി മാത്രമല്ല, നല്ല വ്യക്തികൾ ആരായിരുന്നാലും ഇങ്ങനെ കള്ളക്കേസ് കൊടുത്ത് കൊടുക്കാതിരിക്കുക. സുരേഷ് ഗോപിയെ കുറിച്ച് ഇപ്പോൾ പത്രത്തിലൊരു ന്യൂസ് വന്നു, അത് വെറും വ്യാജമായിരിക്കാനാണ് സാധ്യത. മാത്രമല്ല അങ്ങനെ അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല, ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇപ്പൊ തന്നെ നല്ല പ്രായമായി കഴിഞ്ഞു, അങ്ങനെ വേറെ ഒരു ഇതും ഇല്ല. അത് ഇങ്ങനെയുള്ളവര് ഒരുപാട് പേര് ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ആളുകളെ പറയാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. അവർക്ക് പറയുന്നവര് തന്നെ ആദ്യം ഒന്ന് ആലോചിക്കണം, ഇത് ആർക്കാണ് കേടുന്നത്. നല്ലൊരു ജനനായകനാണ്, എല്ലാവരോടും നല്ല രീതിയിൽ വ്യക്തിപരമായിട്ട് പെരുമാറുന്ന നല്ല ഒരു വ്യക്തിയും കൂടെയാണ്. ആ മനുഷ്യനെ കുറിച്ച് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പിന്നെ നാട്ടിൽ പൊതുവായിട്ട് അദ്ദേഹത്തെ പറ്റി വേറെ ഒന്നും കേൾക്കാനും ഇല്ല. അങ്ങനെ വല്ലതുമായിരിക്കാം, എനിമി ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം, അല്ലാതെ ഇതിൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയണത്.